നമസ്കാരം. രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കും. അഭ്യൂഹങ്ങൾക്കിടെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടികയിലാണ് മുൻ മുഖ്യമന്ത്രി മുതിർന്ന നേതാവുമായ വസുന്ധര രാജ സിന്ധ്യ ഇടം പിടിച്ചത്. 83 സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. ജാൽറാപടൻ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് വസുന്ധര ജനവിധി തേടുന്നത്. ആമറിൽ നിന്ന് സതീഷ് പുനിയയും താരാനഗറിൽ നിന്ന് രാജേന്ദ്ര റാത്തോഡ് മത്സരിക്കും. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ജ്യോതിമൃത നാഗൌർ സീറ്റിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലുള്ള രാജസ്ഥാനിൽ നവംബർ 23 200-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ്. ഡിസംബർ 3 ജനവിധി അറിയാം. സംസ്ഥാനത്ത് ബി ജെ പി നടത്തിയ പരിവർത്തന യാത്രയുടെ അവസാനഘട്ടത്തിൽ വസുന്ധര വിട്ടുനിന്നത് ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ബി ജെ പി ഉയർത്തിക്കാട്ടാത്തതാണ് വസുന്ധരയുടെ അതൃപ്തിക്ക് കാരണമെന്നും റിപ്പോർട്ടുണ്ട്. വസുന്ധര രാജ സിന്ധ്യയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വിമുഖതയുണ്ടെന്നാണ് സൂചന. പകരം കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ സംസ്ഥാനത്തെ മുൻനിര നേതാക്കളെ അണിനിരത്താനാണ് താല്പര്യം. വസുന്ധര രാജയും സംസ്ഥാന അധ്യക്ഷൻ സതീഷ് പുനിയ, കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും തമ്മിലുള്ള പോരാണ് ബി ജെ പിക്ക് പ്രതിസന്ധി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കാതെ മോദിയുടെ പ്രതിച്ഛായയുടെ പേരിൽ വോട്ട് തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിച്ച തന്ത്രം ഇവിടെയും പറ്റാമെന്നാണ് കണക്കൂട്ടൽ. 2018 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് തോറ്റെങ്കിലും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 25 സീറ്റും നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു ബി ജെ പി. അതിനുശേഷം നടന്ന 7 ഉപതെരഞ്ഞെടുപ്പുകളിലും 5 തോറ്റു. അതേസമയം രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. ആകെ 33 പേരാണ് ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചത്. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സർദാർപുര മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും. സച്ചിൻ പൈലറ്റ് ടോങ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. സ്ഥാനാർത്ഥികളുടെ പേരുകൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നതിന് പിന്നാലെയാണ് പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനായുള്ള തന്ത്രങ്ങളും പാർട്ടി നേതാക്കൾ ചർച്ച ചെയ്തു. രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോത്രസ ലജ് മങ്കഡിൽ നിന്ന് ജനവിധി തേടും. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാജസ്ഥാൻ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര നേതാക്കളുടെ ഇടപെടലോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു. അതേസമയം രാജസ്ഥാൻ മുഖ്യമന്ത്രി പദത്തിൽ അധികാരം കിട്ടിയാൽ വീണ്ടും ഇരിക്കാൻ ആഗ്രഹമുണ്ടെന്ന സൂചന അശോക് ഗെഹ്ലോട്ട് നൽകിയിരുന്നു. രാജസ്ഥാനിൽ കോൺഗ്രസിൽ തർക്കങ്ങളില്ലെന്ന് ഗെഹ്ലോട്ട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറണമെന്ന് താൻ അധ്യായം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കസേര തന്നെ വിടുന്നില്ല. തൻ്റെ മേൽ ഗാന്ധി കുടുംബം വിശ്വാസം സൂക്ഷിക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്നുമായിരുന്നു ഗെഹ്ലോട്ട് പറഞ്ഞത്. താനും സച്ചിൻ പൈലറ്റും ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഒറ്റ പേര് പോലും താൻ എതിർത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതിയും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉയർത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സംസ്ഥാനങ്ങളിൽ ആദ്യം എത്തുന്നത് ഇഡിയാണ്. അന്വേഷണ ഏജൻസികളെ വെച്ചുള്ള രാഷ്ട്രീയ വേട്ടയാളൽ ഒരു സർക്കാരിന് ചേരുന്നതല്ലെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റെയ്ഡുകൾ ഒഴിവാക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.